ചേടാ, ആ സബ്സ്ക്രൈബ് ഇപ്പോഴും ചുവന്ന ലെറ്റർ കിടക്കുന്നുണ്ടല്ലേ, അതൊന്ന് അമർത്തിയിട്ട് ആ ബെല്ലൈക്കൺ അമർത്തി ഓളന്നാക്കിയേ. എന്നാലല്ലേ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇനിയും കാണാൻ പറ്റൂ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്നും ഏറ്റവും നൂതനമായ ഐഡിയകൾ ഉപയോഗിച്ച് ഗാഡ്ജറ്റുകൾ അവതരിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് ചൈനീസ് ബ്രാൻഡായ ഷവോമി. ഈ ഷവോമിയുടെ ഏറ്റവും ഒരു അടിപൊളിയായിട്ടുള്ള, നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഇതിറങ്ങിയിട്ട് കുറച്ച് നാളുകളായി എങ്കിലും എനിക്ക് കിട്ടിയത് ഇപ്പോഴാണ്. ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മൊബൈലുമായി ബ്ലൂടൂത്ത് ഉപയോഗിച്ച് കണക്ട് ചെയ്തതിനാൽ കയ്യിൽ കൊണ്ടുവന്ന് ഏത് സമയം വേണമെങ്കിലും നമുക്ക് ഫോട്ടോകൾ പ്രിൻറ്റ് ചെയ്യാം. അങ്ങനത്തെ ഒരു വളരെ പോക്കറ്റ് ടൈപ്പ് ഫോട്ടോ പ്രിൻ്ററാണ് നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു മറ്റ് പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഉപയോഗിക്കുന്നതിനായിട്ട് നമുക്ക് മഷിയുടെ ആവശ്യമില്ല. അതിന് പകരമായിട്ടുള്ള ഒരു പ്രത്യേക തരം പേപ്പറാണ് ഈ ഒരു പ്രിൻ്ററിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും അതെങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ പ്രിൻറ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇത്തരമൊരു പാക്കേജിലാണ് ഷവോമിയുടെ ബ്ലൂടൂത്ത് ഫോട്ടോ പ്രിൻ്റർ നമുക്ക് ലഭിക്കുന്നത്. ബോക്സിൻ്റെ വലതുവശത്ത് മിയുടെ ബ്രാൻഡിങ്ങും ഇടത് സൈഡിൽ അവരുടെ സബ് ബ്രാൻഡായ മിഷിയ ലോഗോയും കാണാം നമുക്ക്. പുറകിൽ ഈ ഒരു ഡിവൈസ് ആൻഡ്രോയിഡ് ഫോണിലും ഐഫോണിലും സപ്പോർട്ടഡ് ആണെന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ഇനി നമുക്ക് ഈ ഒരു പാക്കറ്റ് ഒന്ന് തുറന്നു നോക്കാം അല്ലേ, എന്തൊക്കെയാണ് ഇതിനുള്ളിൽ ഉള്ളതെന്ന് അറിയണമല്ലോ. ദാ ഇതുപോലെ ഒരു ട്രെയിലാണ് സാധനങ്ങൾ വെച്ചിരിക്കുന്നത്. ഈ ഒരു പ്രിൻ്റർ ചാർജ് ചെയ്യാനുള്ള ഒരു USB കേബിൾ ഈ ഒരു പാക്കറ്റിലുണ്ട്. അത് മൈക്രോ USB കേബിളാണ്. പിന്നെ ഒരു പ്ലാസ്റ്റിക് കവറിലായിട്ട് പൊതിഞ്ഞ് പ്രിൻറ്റർ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് തുറന്നു നോക്കാം. ബാക്കി ഇനി എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അതായത് ഇതുപോലെ ഒരു കവറുണ്ട്, അതിൽ സിങ്ക് എന്ന ബ്രാൻഡിങ്ങിലുള്ള 5 ഫോട്ടോ പേപ്പറുണ്ട്. അതും നമുക്ക് പിന്നീട് തുറക്കാം. ഇനി ബാക്കിയുള്ളത് ഒരു യൂസർ മാനുവലാണ്, അത് ഫുൾ ചൈനീസ് ലാംഗ്വേജിലാണ്, അത് തുറന്നു നോക്കുകയേ വേണ്ട. വൈറ്റ് നിറത്തിലുള്ളതാണ് ഷവോമിയുടെ ബ്ലൂടൂത്ത് ഫോട്ടോ പ്രിൻറ്റർ. കയ്യിലൊതുങ്ങുന്ന വലിപ്പം മാത്രമേ ഇതിനുള്ളൂ കേട്ടോ. താഴ്ഭാഗം ഓവൽ ഷേപ്പിലും മുകൾ ഭാഗം സ്ക്വയർ ഷേപ്പിലും എഡ്ജുള്ള ഈ ഒരു പ്രിൻ്ററിൻ്റെ മുകളിലായിട്ട് മിയുടെ ബ്രാൻഡിങ് മാത്രമേ നമുക്ക് കാണാനുള്ളൂ, വേറെ യാതൊരു എഴുത്തൂത്തുകളുമില്ല. നല്ല ഗ്ലോസി ഫിനിഷിങ്ങുള്ള ബോഡിയാണ് ഇതിൻ്റെത്. ഓവൽ ഷേപ്പുള്ള ഭാഗത്ത് പവർ നോട്ടിഫിക്കേഷൻ ലൈറ്റ്, ബ്ലൂടൂത്ത് പെയർ സ്റ്റാറ്റസ് നോട്ടിഫിക്കേഷൻ ലൈറ്റ്, USB കേബിൾ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാനുള്ള ഒരു പോർട്ട്, പവർ സ്വിച്ച് എന്നിവ നമുക്ക് കാണാം. ഇനി സ്ക്വയർ എഡ്ജുള്ള ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രിൻറ്റിംഗ് സ്റ്റാറ്റസ് നോട്ടിഫിക്കേഷൻ ലൈറ്റും പ്രിൻ്റ് ചെയ്ത് ഫോട്ടോ പേപ്പർ പുറത്തേക്ക് വരുന്നതിനുള്ള ആ ഒരു സ്ലോട്ടും നമുക്ക് കാണാം. ഇനി ഇതിലേക്കൊരു ഫോട്ടോ പേപ്പർ വെക്കണം നമുക്ക് അല്ലേ, എന്നാലേ പ്രിൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് പാക്കേജിൽ 5 ഫോട്ടോ പേപ്പർ അവർ ഫ്രീ ആയിട്ട് വച്ചിട്ടുണ്ട്, നമുക്കത് ഉപയോഗിക്കാം. 2x3 inch, അതായത് 50mm x 76mm വലിപ്പത്തിലുള്ള പേപ്പറുകളാണ് അവ. അവയാണ് നമുക്കിതിൽ ഉപയോഗിക്കാൻ സാധിക്കുക. ആ ഒരു വലിപ്പത്തിലാണ് ഇതിൽ നിന്ന് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കുക. മാക്സിമം ഇത്തരത്തിലുള്ള 10 പേപ്പറുകളാണ് നമുക്കിതിൽ ഒരേ സമയം വയ്ക്കാനാവുക. 313x400 dpi ആണ് ഇതിൻ്റെ പ്രിൻ്റ് റെസൊല്യൂഷൻ. ദാ ഇതാണ് പേപ്പർ. ഈ വൈറ്റ് നിറത്തിലുള്ള 5 പേപ്പറിന് കീഴേ ഒരു ഓറഞ്ച് നിറത്തിലുള്ള പേപ്പറും കൂടിയുണ്ട്. പ്രിൻ്ററിൻ്റെ മുകൾ ഭാഗം ദാ ഇതുപോലെ നമുക്ക് സ്ലൈഡ് ചെയ്ത് തുറക്കാൻ സാധിക്കും. മുഴുവനായിട്ട് തുറന്നു വരില്ല, കുറച്ച് ഭാഗം മാത്രമേ തുറന്നു വരുള്ളൂ. അപ്പോൾ കാണുന്ന ഈ ഒരു ഭാഗത്ത് നമുക്ക് ഫോട്ടോ പേപ്പറുകൾ വയ്ക്കാം. ഫോട്ടോ പേപ്പർ വയ്ക്കുമ്പോൾ ഏറ്റവും അടിയിൽ ഈ ഒരു ഓറഞ്ച് പേപ്പറിൽ പ്രിൻ്റ് ചെയ്തതായിരിക്കണം ആദ്യമായിട്ട് വയ്ക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള പേപ്പറുകൾ വയ്ക്കുക. അപ്പോൾ നമ്മൾ പ്രിൻ്ററിൽ പേപ്പർ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് മൊബൈൽ ഫോണിൽ ഷവോമിയുടെ മീ ഹോം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ രാജ്യം ഇതുപോലെ ചൈന എന്നാക്കിയ ശേഷം ലോഗിൻ ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, വേറെ ഏത് രാജ്യം സെലക്ട് ചെയ്താലും ഈ ഒരു പ്രിൻ്റർ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിനുശേഷം നമുക്ക് ഡിവൈസ് ഓൺ ആക്കിയാൽ ബ്ലൂടൂത്ത് മുഖേന ആപ്ലിക്കേഷനിൽ പ്രിൻ്റർ പെയർ ചെയ്യാൻ സാധിക്കും. ആഡ് ചെയ്യാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടതായി വരും. കുറച്ച് പ്രോഗ്രസ്സുകളൊക്കെ ഇതുപോലെ നമുക്ക് ആ സമയത്ത് കാണാം. അതിനുശേഷം ആപ്ലിക്കേഷനിൽ നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ട ഫോട്ടോ സെലക്ട് ചെയ്ത് ആവശ്യമെങ്കിൽ ആ ഒരു ഫോട്ടോയുടെ താഴെ ഉള്ള ഓപ്ഷനുകളിൽ നിന്നും നമുക്ക് ഫിൽറ്ററുകളും അതുപോലെ ക്വാളിറ്റിയും സൈസും അങ്ങനെ പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനൊക്കെ ശേഷം വലത് സൈഡിൽ മുകളിൽ കാണുന്ന ആ ഒരു പ്രിൻ്റ് ഐക്കണം അമർത്തി കഴിഞ്ഞാൽ ദാ ഇതുപോലെ ആദ്യം ഓറഞ്ച് പേപ്പർ പുറത്തേക്ക് വരും. അതിനുശേഷം 45 സെക്കൻഡുകൾക്കുള്ളിൽ നമ്മുടെ ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് പുറത്തേക്ക് വരും. ഈ
ഈ ഫോട്ടോ നമുക്ക് ആവശ്യമെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒട്ടിച്ചു വെക്കാവുന്ന രീതിയിൽ സ്റ്റിക്കർ പേപ്പർ കൂടിയാണ്, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. പുറകിൽ കാണുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് ഒലിച്ചു കളഞ്ഞാൽ മതി, നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഏതെങ്കിലും ഡയറിയിലും മറ്റൊക്കെ ഒട്ടിച്ചു വെക്കാനും പറ്റും. അപ്പോൾ വീഡിയോ കണ്ടു, ഇനി എല്ലാവരും ആലോചിക്കുന്നത് ഇതിൻ്റെ വില എത്രയാണ് എന്നായിരിക്കും. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ വില അറിയാം. ഇന്നത്തെ വില എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം ഓരോ ദിവസവും വ്യത്യസ്തമായ വിലയാണ്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ വില പറയാത്തത്. കാരണം നാളെ കാണുന്നവർക്ക് ആ വിലയുമായിട്ട് വ്യത്യാസമുണ്ടാവും ഒരു വില ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വില എത്രയെന്ന് നോക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റുകളായിട്ട് വരട്ടെ. നമുക്ക് മറ്റു വീഡിയോ വൈസുമായി അല്ലെങ്കിൽ മറ്റൊരുമായി മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം.